ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളിത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ലിപ് ഗ്ലോസ് ആണ്. ഈ ഒരു ലിപ് ഗ്ലോസിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണല്ലേ? ഈ ഒരു ലിപ് ഗ്ലോസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ചെലോ ഗൈസ്, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതിന് മൈക്ക കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കളറായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു കളർ മിക്സ് ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർമൈൻ മൈക്ക എന്ന് പറയുന്നത്. അതൊരു 8.5 grams എടുത്തിട്ടുണ്ട്. മെഷർമെൻ്റ് എത്ര വേണം എന്നുള്ളതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കാർമൈൻ മൈക്ക എന്ന് പറയുന്നത് റെഡ് മൈക്കയാണ്. അതിന് ഓൾറെഡി ഒരു ഗ്ലിറ്ററിങ് സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തീക്ഷ്ണത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി ഞാൻ ഒരു കളർ കോസ്മെറ്റിക്സിൻ്റെ ഒരു കോഴ്സ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞുതന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇപ്പം ഉള്ളിലോട്ട് പോകാൻ ചാൻസ് ഉള്ള കോസ്മെറ്റിക് ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കാരണം നിങ്ങളത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് സ്കിപ്പ് ചെയ്തിട്ട് റെഡ് ഓക്സൈഡ് മാത്രമായിട്ട് ആഡ് ചെയ്താലും മതി. ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ തരുന്നുള്ളതാണ്. ഒട്ടുമിക്ക മിനറൽ സൺസ്ക്രീനിലും ടൈറ്റാനിയം ഡയോക്സൈഡ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നാലും നമുക്ക് റിസ്ക് എടുക്കേണ്ട, അല്ലെങ്കിൽ തന്നെ കിഡ്നി ലിവറൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത സ്റ്റെപ്പ് ഗ്ലോസിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും അടിപൊളി കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ. അതിനകത്തോട്ടേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ കുറച്ച് ബീ വാക്സും. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് അതിലേക്കൊരു 5 grams ഈ ഒരു കളർ മിക്സ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബീ വാക്സ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒരു ക്രീമി ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഫ്ലേവറിംഗ് ഓയിലോ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിറ്റാമിൻ ഇ ഓയിൽ ഒരു 2 drops. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിസർവേറ്റീവ്. ഞാൻ ഇസ്കോഗാർഡ് പെഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിസർവേറ്റീവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കളർ പിഗ്മെൻറ്റ്സ് ഒന്നും അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ, 25-40 rupees ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ലിപ് ഗ്ലോസ് നമുക്കൊരു ലിപ് ഗ്ലോസിൻ്റെ കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ച് വെക്കാം. ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇടുമ്പോഴത്തേക്ക് എല്ലാം കൂടി ചാടി പുറത്ത് വരും. കാണുമ്പോൾ ഒരു കണ്ണടിച്ച് പോകുന്ന ഒരു ഓറഞ്ച് കളറ് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത്രയ്ക്ക് കളറൊന്നും ഇല്ല കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ഷെയ്ഡായിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തീരെ അറിയാത്തൊരു കാര്യമാണ് ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഞാൻ എപ്പോൾ തേച്ച് കഴിഞ്ഞാൽ 2 years പിള്ളേർ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇരിക്കും. ഓരോ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ഒറ്റ സ്ട്രോക്കിൽ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്ക് ഞാൻ വായം പൊളിച്ച് നോക്കിയിരുന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയായിട്ടില്ലേ. ഇത് ഞാൻ വോം ലൈറ്റിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ നോർമൽ ലൈറ്റിൽ ഒന്നുകൂടെ കാണിക്കാം. ലിപ് ബാം ഉണ്ടാക്കി, ലിപ് ഗ്ലോസ് ഉണ്ടാക്കി. അടുത്തത് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഗസ് ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ, ആരെ കറക്റ്റായിട്ട് പറയാൻ നോക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ കിഡിലം വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.